വിവാദമായ റോബിൻ ബസ്സിനെ വെട്ടാൻ കെ എസ് ആർ ടി സി. പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് എ സി ബസ് സർവീസ് കെ എസ് ആർ ടി സി തുടക്കമിട്ടു. പുലർച്ചെ 4:00 പത്തനംതിട്ടയിൽ നിന്ന് ബസ് പുറപ്പെട്ടു. അതേസമയം റോബിൻ ബസിന്റെ 2-ാം ദിവസത്തെ സർവീസ് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടു. എത്ര പിഴയിട്ടാലും യാത്ര തുടരുമെന്ന് നടത്തിപ്പുകാർ പറഞ്ഞു. കെ എസ് ആർ ടി സിയുടെ ബദൽ സർവീസ് കാര്യമാക്കുന്നില്ല എന്നും റോബിൻ ബസ് ജീവനക്കാർ പറയുന്നു. അതേസമയം ഇന്നലെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 1,00,000+ രൂപ പിഴയിട്ടിട്ടും റോബിൻ ബസ് ഇന്നും സർവീസ് നടത്തി. തമിഴ്നാട്ടിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ചാവടി ചെക്ക് പോസ്റ്റിൽ 70,410 രൂപയാണ് ഈടാക്കിയത്. അനുമതിയില്ലാതെ യാത്ര നടത്തിയതിനാണ് ഇരട്ടിപ്പിഴ ഈടാക്കിയത്. വാളയാറിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിശോധന. പിഴ ഈടാക്കിയതിനാൽ നവംബർ 24 വരെ ബസ്സിന് തമിഴ്നാട്ടിൽ സർവീസ് നടത്താം. പത്തനംതിട്ടയിൽ നിന്നും പുലർച്ചെ സർവീസ് ആരംഭിച്ച ബസ് മോട്ടോർ വാഹന വകുപ്പ് പലയിടങ്ങളിൽ വെച്ച് തടഞ്ഞിരുന്നു. ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ പേരിൽ സ്റ്റേറ്റ് ക്യാരേജായി സർവീസ് നടത്തുന്നത് നിയമലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു റോബിൻ ബസിനെ മുൻപ് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കോടതി ഉത്തരവിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ബസ് ഇന്നലെ മുതലാണ് സർവീസ് പുനരാരംഭിച്ചത്. അതേസമയം റോബിൻ ബസിനെതിരെ വീണ്ടും നടപടിയുമായി തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ്. റോബിൻ ബസിനെ രേഖകൾ പരിശോധിക്കുന്നതിനായി ഗാന്ധിപുരം ആർ ടി ഓഫീസിലേക്ക് മാറ്റാൻ തമിഴ്നാട് എം വി ഡി അധികൃതർ നിർദ്ദേശം നൽകി. പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ സർവീസ് നടന്ന റോബിൻ ബസ് കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഉദ്യോഗസ്ഥർ തടയുകയും 70,410 രൂപ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ഇന്നും റോബിൻ ബസിനെതിരെ പരിശോധന നടത്തിയിരുന്നു.